നമസ്കാരം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളമടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ആർബിഐയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇവർ കടമെടുപ്പ് എത്രയും വേഗം നിയന്ത്രിക്കണം, ധൂർത്ത് നിയന്ത്രിക്കണം, മികച്ച ധനകാര്യ മാനേജ്മെൻറ് കൊണ്ടുവരണം എന്നൊക്കെയാണ് ആർബിഐ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇല്ലായെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ശ്രീലങ്കയുടെ അവസ്ഥ ഓർക്കണം എന്നുകൂടി ആർബിഐ ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ആർബിഐയുടെ ഡെപ്യൂട്ടി ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് പഠിക്കുകയും ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അതായത് കേരളം, പശ്ചിമബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളോടാണ് എത്രയും വേഗം സാമ്പത്തിക നയം പുനഃക്രമീകരിക്കാനും ധൂർത്ത് മതിയാക്കാനും ആർബിഐ ആവശ്യപ്പെടുന്നത്. ഇത്രയും സംസ്ഥാനങ്ങളിൽ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പൊതുവെ ഇന്ത്യയുടെ GDP വളർച്ച, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, ഇതെല്ലാം വളരെ ആരോഗ്യകരമായ സ്ഥിതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തുന്ന, കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അതേസമയം ഇന്ത്യയിൽ തന്നെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ ആർബിഐ ഒട്ടും തൃപ്തരല്ല എന്നാണ് ഈ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെയും കടമെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കടമെടുപ്പ് നിയന്ത്രിക്കണം എന്ന് ആർബിഐ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞെട്ടിക്കുന്നതാണ്. കേരളമടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിലെ വളർച്ച ആ സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മറികടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഘടകം. ഈ ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ശ്രീലങ്കയുടെ അവസ്ഥയുമായി താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിന് ആർബിഐ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിൽ പ്രത്യേകിച്ചും കേരളം കടമെടുപ്പ് പരിധി മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതായത് 3% GDP 3% സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുക. പക്ഷേ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തെ പ്രതിസന്ധി അത് മാനിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കടമെടുപ്പ് പരിധി 4.5% ഉയർത്തിയിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി 4.5% കടമെടുക്കാനുള്ള അവസരം കേരളത്തിനുണ്ട്. ഈ അവസരം മുഴുവനായും കേരളം വിനിയോഗിക്കുകയാണ്. ഇതിലെ ഗുരുതരമായ പ്രതിസന്ധി എന്തെന്നാൽ ഈ കടമെടുക്കുന്ന തുകയുടെ 75-80% കേരളത്തിലെ റവന്യൂ ചെലവുകൾക്കാണ് കേരളം ഉപയോഗിക്കുന്നത് എന്നതാണ്. അതായത് ശമ്പളം കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, പലിശ അടയ്ക്കുക, ഇങ്ങനെയുള്ള റവന്യൂ ചെലവുകൾക്ക് വേണ്ടിയാണ് മാസം തോറും ആവർത്തിച്ചുള്ള ചെലവുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ കടമെടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നു. സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കാതെയാകുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം പിന്നോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വളർച്ചയുടെ തോതിനെ ഈ കടത്തിൻ്റെ വളർച്ച മറികടക്കുന്നു എന്നത് ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1-2 ആഴ്ച RBIയിൽ നിന്നും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചാൽ കേരളത്തിലെ ജീവനക്കാർക്ക് പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നതാണ്. കടമെടുപ്പ് പരിധിയിൽ തീർച്ചയായും കേന്ദ്രം നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നാണ് RBIയുടെ ഈ മുന്നറിയിപ്പ് നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ പെട്ടെന്ന് കുറവുണ്ടായാൽ സംസ്ഥാനത്തെ ശമ്പളമടക്കമുള്ള ചെലവുകൾ ബുദ്ധിമുട്ടിലാകും. അത് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയെ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഡിമാൻഡ് കുറയുന്നതടക്കമുള്ള ഗുരുതരമായ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും അത് കൊണ്ടുപോകും. കേരളത്തിൽ പൊതുവേ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ പ്രശ്നമുള്ള സംസ്ഥാനമാണ് കേരളം. വീണ്ടും കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാന വരുമാനത്തിൽ അടുത്ത 2 വർഷത്തേക്ക് വലിയ കുറവ് വരുന്നുണ്ട്. GST നഷ്ടപരിഹാരം അവസാനിക്കുന്നു. അതുപോലെ തന്നെ റവന്യൂ കമ്മി നികത്താനുള്ള കേന്ദ്ര ഗ്രാൻഡ് അവസാനിക്കാൻ പോകുന്നു. അതോടൊപ്പം കേരളത്തിന് നൽകേണ്ടിയിരുന്ന നികുതി വിഹിതത്തിൽ കുറവ് ആ പുതിയ മാനദണ്ഡ പ്രകാരം വരുന്നുണ്ട്. ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുമാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വരുമാനം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നടപടിയും ദീർഘകാല പദ്ധതിയും സർക്കാരുകൾ
ബഡ്ജറ്റുകളിൽ പ്രഖ്യാപിക്കുന്നുമില്ല. ഇത് തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ കേരളം ചെന്നുപെടാൻ പോകുന്ന വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. അതുകൊണ്ട് തന്നെ ആർബിഐയുടെ ഈ മുന്നറിയിപ്പ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നാണക്കേടുണ്ടാക്കുകയാണ്. കാരണം ഏറ്റവും കുറഞ്ഞ നിക്ഷേപമുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ്. ധൂർത്ത് വളരെയധികം നടത്തുന്ന കഴിഞ്ഞ ദിവസത്തെ ലോക കേരള സഭ പോലുള്ള ധൂർത്തുകൾ അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ഇത്തരം ധൂർത്തുകൾ, ഭരണരംഗത്തെ ധൂർത്തുകൾ, അഴിമതി, ഇതെല്ലാം തീർച്ചയായും സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. കേരളം തീർച്ചയായും മറ്റു സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നിക്ഷേപം സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ നിക്ഷേപം ആകർഷിക്കാനുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ട്രേഡ് യൂണിയനിസമാണ്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഭരണകക്ഷിയായ CPIM. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തെങ്ങും കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നില്ല. അതോടൊപ്പം RBI മുന്നോട്ട് വയ്ക്കുന്ന ഈ മുന്നറിയിപ്പ് പരിഗണിച്ച് എത്രയും വേഗം പരിഹാര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളമടക്കമുള്ള ഈ പഞ്ചാബ്, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ കടക്കും എന്നാണ് RBI നൽകുന്ന മുന്നറിയിപ്പിൻ്റെ കാതൽ. വെബ് ഡെസ്ക്, തത്തു മൈ ന്യൂസ്.